അപ്പോൾ ഹായ് ട്രിക്സ് ആൻഡ് ക്ലിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാർട്ടാണ്. നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടില്ല. ഡെക്കോ പേജ് വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാർട്ടാണ്. അതിനായിട്ട് ഞാൻ ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ മുകളിൽ ഒരു കോട്ട് വൈറ്റ് ചെസ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ടൊഡക്കോ പേജ്. അതിനൊരു 48 രൂപയാണ് ഈ ഒറ്റ പീസിനായിട്ട് വരേണ്ടത്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് അതിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ബോട്ടിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് മോട്ട് പോജ് ഗ്ലൂ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ മോട്ട് പോജിൻ്റെ ഗ്ലൂ ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അധികം സാധനത്തിനൊന്നും ആവശ്യമില്ല. നമുക്ക് കുറച്ച് വെള്ളവും അതേപോലെ തന്നെ ഫെവിക്കോളും മാത്രം മതി. അപ്പോൾ നമ്മുടെ ഡെക്കോ പേജ് ടിഷ്യൂവിൽ 3 ലെയർ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ നമ്മുടെ ടോപ്പിലത്തെ ഈ ഫ്ലവേഴ്സുള്ള ലെയർ മാത്രമാണ് ഒട്ടിക്കാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്നു തന്നെ പറിച്ചെടുക്കാം. അപ്പോൾ അതാ ഭയങ്കര തിന്നായിട്ടുള്ളൊരു പേപ്പറാട്ടോ ഡെക്കോ പേജിൻ്റെ. ഇത് പറിച്ചെടുത്താൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒട്ടിക്കുമ്പോൾ ഭയങ്കര സൂക്ഷിച്ചിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. വേഗം വേഗം അങ്ങനെ കീറിപ്പോരും. ബോട്ടിലിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മോട്ട് പോജുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഒന്ന് നീറ്റായിട്ട് ഒട്ടിക്കുക. അല്ലെങ്കിൽ ഉണങ്ങി കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയായിരിക്കും കാണാനായിട്ട്. അങ്ങനെ ഇടയിൽ ബബിൾസ് ഒന്നും വരാത്ത രീതിയിൽ നല്ല വൃത്തിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുക. നമുക്ക് കുറച്ച് ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഭാഗം ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു കോട്ട് ഗ്ലൂവിൻ്റെ ലെയർ കൊടുക്കണം. അപ്പോൾ ഒന്ന് നല്ല ഒട്ടിയിരുന്നോളും. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയും ഇതേപോലെ തന്നെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ അത് നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്നും ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കാം. വേഗം തന്നെ ഉണങ്ങി കിട്ടിക്കോളും. ഒരു ടിഷ്യൂ പേപ്പറിനെങ്ങാട്ടും കട്ടി കുറവില്ല. അതുകൊണ്ട് തന്നെ വേഗം തന്നെ നമുക്കത് ഉണങ്ങി കിട്ടും. അപ്പോൾ അത് നന്നായിട്ടിന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇത്ര തന്നെ മതി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ കുറച്ചും കൂടി ഭംഗി കൂട്ടാനായിട്ട് ഞാൻ അത് വുളന്ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 2 ഗോൾഡിൻ്റെ ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ നിന്ന് ഒരു പീസ് വൈറ്റ് കളറ് വുളന്ത്രെഡ് എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ തറ്റത്തായിട്ടൊരു കെട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബീഡ്സ് ഉണ്ടല്ലോ, ബീഡ്സ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ 2 ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ മണി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചരട് നമ്മുടെ ബോട്ടിലിൻ്റെ നെക്കിലായിട്ടൊന്ന് ചുറ്റിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ട് ബോട്ടിലിനെ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് കളറൊക്കെ ചൂസ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് റെഡ് യെല്ലോ അതൊക്കെ കളേഴ്സൊക്കെ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ സൈഡ് റിബൺ വെച്ച് കെട്ടി കൊടുക്കുക. അങ്ങനെയും ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബോട്ടിലാണ്. കുട്ടികൾക്ക് വരെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക.